दर्शन इंगे वंदे ओ देव प्रसन्न में പാസ്റ്റർ ഷാജിൻ ജോർജ് നിങ്ങൾക്കായി പുതുവത്സര സന്ദേശം നൽകുന്നു. ഈ പുതുവർഷം നമുക്ക് യേശുവിനോട് കൂടെ ആരംഭിക്കാം. കടന്നു വരുവിൻ, അനുഗ്രഹം പ്രാപിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ട ഡെലിവറൻസ് ബൈ ഫയർ എന്ന പ്രോഗ്രാമിലേക്ക് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നാം ചിന്തിക്കാൻ വേണ്ടി പോകുന്ന വചനം, ദൈവത്തെ പ്രസാദിപ്പിക്കുക. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ഒരിക്കലും ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കണം. അങ്ങനെ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്ന ആരെയും ദൈവം ഒരിക്കലും വെറുതെ വിട്ടിട്ടില്ല. ദൈവത്തിൻ്റെ വചനം നമ്മളെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്ക് ദൈവം വിടുതൽ കൊടുക്കാറുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്ക് ചോദിച്ചതിലും നിനച്ചതിലും അത്യന്തം പരമായി ദൈവം കൊടുക്കാറുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ വാക്തത്വങ്ങളെല്ലാം കർത്താവ് നിവർത്തിച്ചു കൊടുക്കാറുണ്ട്. നമുക്കും കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഈ ജീവിതം നയിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മെസ്സേജിലേക്ക് നമുക്ക് ഒരുമിച്ച് പോവാം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്ന ദൈവത്തിൻ്റെ വചനം, ദൈവത്തെ പ്രസാദിപ്പിക്കുക. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ പലതും ചെയ്യുന്നത്. മെഴുകുതിരി കത്തിക്കുന്നതും തേങ്ങ ഉടക്കുന്നതും ഉരുളുന്നതും അവിടെ ഇവിടെയും പോകുന്നതും ഒക്കെ ചെയ്യുന്നത് ആമേസം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നാൽ എങ്ങനെയാ ദൈവം പ്രസാദിക്കുന്നത്? ദൈവം പ്രസാദിക്കുന്നത് വിശ്വാസം വരുമ്പോഴാണ്. ഒരുവൻ യേശുവിനെ വിശ്വസിക്കുമ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത്. എബ്രായ ലേഖനം ആമേൻ 11 അതിൻ്റെ 6 എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയത്തില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? വേദപുസ്തകം വളരെ ശക്തമായി പറയുന്നു, ആമേൻ, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? വിശ്വാസം കൂടാതെ ദൈവത്തെ ആമേൻ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. വിശ്വാസം നമ്മുടെ അകത്ത് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ദൈവം പ്രസാദിക്കുക. ഒരുവൻ വിശ്വാസമില്ലാതെ സ്തോത്രം പറഞ്ഞാൽ ആ സ്തോത്രത്തിനകത്ത് ദൈവം പ്രസാദിക്കത്തില്ല. ആയിരം ആയിരം ആമേ ഹനനയാഗത്തെക്കാളും ആയിരം ആയിരം പതിനായിരം പതിനായിരം തൈല നദികളിലും യഹോവ പ്രസാദിക്കുന്നില്ല. എന്നാൽ വിശ്വാസമുള്ളൊരു സ്തോത്രത്തിൽ, വിശ്വാസമുള്ളൊരു സ്തോത്രത്തിൽ എൻ്റെ ദൈവം പ്രസാദിക്കുന്നു. യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നില്ല, കരുണയിൽ ദൈവം പ്രസാദിക്കുന്നു. ദൈവം പ്രസാദിക്കുന്നത് വിശ്വാസത്തിലാണ്. ദൈവം പ്രസാദിക്കുന്നത് വിശ്വാസത്തിലാണ്. ആമേൻ. വിശ്വാസം കൂടാതെ
ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വിശ്വാസം വരണം. ആദ്യമേ വിശ്വാസം വന്നത് ആദാമിനല്ല, ആദ്യമേ വിശ്വാസം വന്നത് ഹാബേലിനാണ്. ഹാബേലിന് വിശ്വാസം വന്നത് കയിൻ തൻ്റെ നിലത്തിലെ ഫലങ്ങളിൽ നിന്ന് അമേ ദൈവത്തിന് ഒരു യാഗം അർപ്പിച്ചു. ഹാബേലോ തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഏറ്റവും നല്ലതിനെ കടിഞ്ഞുള്ളൊന്നിനെ യഹോവയ്ക്ക് യാഗം അർപ്പിച്ചു. വേദപുസ്തകം പറയുന്നു ഹാബേലിലും അവൻ്റെ വഴിപാടിലും യഹോവ പ്രസാദിച്ചു, കയിനിൽ ദൈവം പ്രസാദിച്ചില്ല. ഇനി ഞാൻ വിളിച്ചവട്ടെ, ദൈവം പ്രസാദിക്കുന്നത് പുറം നോക്കിയല്ല, ദൈവം പ്രസാദിക്കുന്നത് നിന്റെ വിശ്വാസം നോക്കിയാണ്. ദൈവം പ്രസാദിക്കുന്നത് പാരമ്പര്യം നോക്കിയല്ല, ദൈവം പ്രസാദിക്കുന്നത് വിശ്വാസം നോക്കിയാണ്. എത്രപേർ വിശ്വസിക്കുന്നുണ്ട്? ഹാബേല് ചേട്ടൻ കയിൻ യാഗമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഹാബേലും യഹോവയ്ക്കൊരു യാഗമർപ്പിച്ചു. ആ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. വേദപുസ്തകം പറയുന്നു ഹാബേൽ അമേൻ വിശ്വാസത്താൽ കയിൻ്റെതിലും ഉത്തമമായ യാഗം അർപ്പിച്ചു. ഇന്ന് പകൽ ഉത്തമമായ യാഗം നടക്കണമെങ്കിൽ ഉത്തമമായത് നിന്നേക്കാൾ മൂത്തവരെക്കാൾ, നിന്നേക്കാൾ പഴക്കമുള്ളവരെക്കാൾ, നിന്നേക്കാൾ പാരമ്പര്യമുള്ളവരെക്കാൾ ഉത്തമമായ യാഗം ദൈവത്തിന് കൊടുക്കണമെങ്കിൽ നിനക്ക് വേണ്ടത് എക്സ്പീരിയൻസ് അല്ല, നിനക്ക് വേണ്ടത് വിശ്വാസമാണ്. ഹല്ലേലൂയ. ഹാബേൽ വിശ്വാസത്താൽ ദൈവത്തിന് യാഗമർപ്പിച്ചു. ഹാബേലിലും അവൻ്റെ വഴിപാടിലും യഹോവ പ്രസാദിച്ചു. കയിൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചില്ല. കയിൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിക്കാഞ്ഞത് കൊണ്ട് അവൻ്റെ മുഖം വാടി. അവൻ്റെ മുഖം വാടി ഹാബേലിൻ്റെ ആരാധന ദൈവം പ്രസാദിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തിന് വാട്ടം വന്നില്ല. ഇന്ന് ശക്തമായിട്ട് ആരാധിക്കുന്നവൻ, വിശ്വാസത്തോടെ സേവിക്കുന്നവൻ, വിശ്വാസത്തോടെ ദൈവത്തെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവൻ എത്ര പ്രശ്നം വന്നാലോ അവൻ്റെ മുഖം വാടത്തില്ല. കാരണം അവൻ അറിയാം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന്. ഞാൻ അറിയുന്നു അവൻ എൻ്റെ ഉപനദി ആ ദിവസം വരെ സൂക്ഷിപ്പാണ്. എൻ്റെ ദൈവം ശക്തനാണ്. ഇന്ന് എത്രപേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഹാബേല് ഒരു യാഗമേ അർപ്പിച്ചുള്ളൂ, ഒരു ആരാധന അർപ്പിച്ചുള്ളൂ, രണ്ടാമതൊന്നും ആരാധിക്കാൻ അവനെ വെച്ചില്ല. ആദ്യത്തെ യുദ്ധം, ആദ്യത്തെ കൊലപാതകം നടക്കുന്നത് ആരാധനയുടെ പേരിലാണ്. ഇന്നും ആരാധനയുടെ പേരിലല്ലേ തല്ലി നടക്കുന്നത്? ആരാധനയുടെ പേരിലല്ലേ വഴക്ക് നടക്കുന്നത്? അത് ഇന്ന് തുടങ്ങിയതല്ല, അത് അന്നേ തുടങ്ങിയതാ. അന്ന് ആരാധനയിൽ പ്രസാദിച്ചപ്പോൾ അവൻ്റെ ശബ്ദം അടച്ചു, പക്ഷെ അവൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് നിലവിളിച്ചു. അത് കൈനിയാക്കാൻ പറ്റിയില്ല. അതിന് ആദാമിനോ ഹവയ്ക്കോ ആ രക്തത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റിയില്ല. എന്നാൽ ആരാധിക്കുന്നവൻ്റെ രക്തത്തിൻ്റെ ശബ്ദം സ്വർഗത്തിലെ ദൈവം കേട്ടോ, സ്വർഗത്തിലെ ദൈവം കേട്ടോ. ദൈവം കൈനെ വിളിച്ചു, കൈനേ നിന്റെ സഹോദരൻ എവിടെ? അവൻ്റെ രക്തത്തിൻ്റെ ശബ്ദം എന്നോട് നിലവിളിക്കുന്നു, അവൻ്റെ രക്തത്തിൻ്റെ ശബ്ദം എന്നോട് നിലവിളിക്കുന്നു. ഹല്ലേലൂയ. ആരാധിക്കുന്നവന്റെ ശബ്ദം ചിലപ്പോൾ അടക്കാൻ പറ്റുമോ, പക്ഷെ അവന്റെ രക്തത്തിന്റെ ശബ്ദം അടക്കാൻ ഒരു കൈനും കഴിയത്തില്ല, ഒരു കൈനും കഴിയത്തില്ല. മുഖം വാടിയ കൈനെ നിനക്ക് ഹാബേലിനെ കൊല്ലാൻ പറ്റുമോ? അവന്റെ രക്തത്തിന്റെ വായടക്കാൻ നിന്നെ കൊണ്ട് കഴിയത്തില്ല. അവന്റെ രക്തത്തിന്റെ ശബ്ദം സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഒറ്റ ആരാധനയെ ആരാധിച്ചുള്ളൂ, അത് സ്വർഗം രജിസ്റ്റർ ചെയ്തു, ആരാധന സ്വർഗം മുദ്ര വെച്ചു. നിന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒന്ന്, ദൈവത്തെ സേവിക്കണമെങ്കിൽ വിശ്വാസം വേണം, വിശ്വാസം വേണം. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഒരിക്കൽ മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നാലാളൊരു പക്ഷവാതക്കാരനെ ചുമന്നുകൊണ്ട് വരിക, നാലാളൊരു പക്ഷവാതക്കാരനെ ചുമന്നുകൊണ്ട് വരുമ്പോൾ വാതിൽക്കൽ പോലും ഇരിക്കാൻ സ്ഥലമില്ലാതെ, വാതിൽക്കൽ പോലും കടക്കാൻ സ്ഥലമില്ലാതെ ജനം തിങ്ങിക്കൊണ്ടിരിക്കുക. ജനം തിങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് വഴിയില്ല. പക്ഷെ ഇവർ വന്നത് വിശ്വാസത്തോടെയാണ്. അവർ അവൻ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് വീടിൻ്റെ മേളിക്കേറി മേൽക്കൂര പൊളിച്ച് കിടക്കയോടെ അവനെ ഇറക്കി വെച്ചു. ഞാൻ ചോദിക്കട്ടെ, ആമേശ്വരം വഴികളെല്ലാം അടഞ്ഞിരിക്കുമ്പോൾ വിശ്വാസമുള്ളവന് ആരും കാണാത്തൊരു വഴി, ആമേൻ മേൽക്കൂര പൊളിച്ചിറക്കത്തക്ക വണ്ണമുള്ള ഒരു വഴി, ആമേൻ ആരും കാണാത്തൊരു വഴി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് പകലൊരു ദൂതിയൻ വ്യക്തമായി വിളിച്ചു പറയാ, നീ വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കൽ വന്നാൽ സകല വഴികളും മനുഷ്യൻ അടച്ചാലോ, സകല വഴികളും അടഞ്ഞു പോയാലോ, ആരും കാണാത്തൊരു വഴി നിനക്ക് വേണ്ടി ദൈവം ഒരു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. മേൽക്കൂര പൊളിച്ച് അവനെ ഇറക്കി വെച്ചു.
മേൽക്കൂര പൊളിച്ച് ഇറക്കി വെച്ചിട്ടിരിക്കുമ്പോൾ യേശു പറയുന്ന ഒരു പദമുണ്ട്, അവരുടെ വിശ്വാസം കണ്ടിട്ട് മകനെ നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആമേശ്വരം യേശു അവനെ കണ്ടിട്ടല്ല, അവരുടെ വിശ്വാസം കണ്ടിട്ട്, അവരുടെ വിശ്വാസം കണ്ടിട്ട് ദൈവം പ്രസാദിച്ച ആ പച്ചവാരക്കാരനോട് കിടക്ക എടുത്ത് നടക്കാൻ പറഞ്ഞു. ഇന്ന് പകല് നിന്റെ വിശ്വാസത്തിലുള്ള പ്രവൃത്തിയെ ദൈവം പ്രസാദിക്കുക, അത് ദൈവത്തിന് ഇഷ്ടമാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വാസത്തോടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവം പ്രസാദിക്കുന്നു. വിശ്വാസത്തോടെ ദൈവം ആമെ ചെയ്യാത്ത ഒരു കാര്യത്തിലും എൻ്റെ ദൈവം പ്രസാദിക്കത്തില്ല. വേദപുസ്തകം പറയുന്നു, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത സകലതും പാപമാണ്. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത സകലതും പാപമാണ്. നിങ്ങൾ ആരാധനയ്ക്ക് വരുമ്പോൾ ഇവിടെ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. ദൈവമുണ്ടെന്ന് വിശ്വസിച്ചാൽ നീ ഭയപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അങ്ങനെയാണെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കിയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ? എന്തിനാണെന്നറിയാമോ? ദൈവത്തിന് ഒരു അത്ഭുതം ചെയ്യുവാൻ, ദൈവത്തിന് ഒന്ന് നിന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. കരങ്ങളെ ഉയർത്തി ശക്തമായി ദൈവത്തെ സ്തുതിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 6:29 വാക്യം, യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ വിശ്വസിക്കുന്നതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. യേശുവിൻ്റെ അടുക്കൽ ചില യഹൂദന്മാർ വന്നിട്ട് അവരോട് ചോദിക്കുന്നു, ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിന് അവന് പ്രസാദമുള്ള പ്രവൃത്തി എന്താ? യാഗമർപ്പിക്കണോ? ആട്ടുകൊറ്റനെയോ കാളക്കിടാവിനെയോ യാഗമർപ്പിക്കണോ? മാവ് കൊണ്ടെന്തെങ്കിലും യാഗങ്ങൾ കഴിക്കണോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, ഒരു യാഗം അർപ്പിക്കണ്ട. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ വിശ്വസിക്കണം. യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ എന്റെ ദൈവം പ്രസാദിക്കുക, എന്റെ ദൈവം പ്രസാദിക്കുക. യേശുവിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ അവനെ ഉയർത്തുമ്പോൾ എന്റെ ദൈവം പ്രസാദിക്കുക. അപ്പൊ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് അയച്ചവനിൽ വിശ്വസിക്കുന്നതാ. അപ്പൊ വിശ്വസിക്കുന്നവന്റെ അടുത്ത പടി വിശ്വാസത്തിന്റെ വാക്കുകളെ പറയത്തുള്ളൂ. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയത്തുള്ളൂ. ഞാൻ വിശ്വസിച്ചു കൊണ്ടിട്ട് പിശാചിനെ ഞാൻ ഉയർത്തി കാണിക്കത്തില്ല. നെഗറ്റീവ് വാക്കുകൾ ഞാൻ പറയത്തില്ല. ദുർവർത്തമാനം ഞാൻ പരത്തത്തില്ല. അങ്ങനെ തന്നെ വേണം പറയാൻ. വിശ്വാസമില്ലാത്തവരെല്ലാം ദുർവർത്തമാനം പരത്തും. യേശുവിനെ വിശ്വസിക്കാത്തവൻ തടസ്സങ്ങളെ കുറിച്ച് പറയും. ആ സംഖ്യാപുസ്തകം 13:32 വാക്യം വായിച്ചാൽ, സംഖ്യാപുസ്തകം 13:32 വാക്യം, തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെ കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞത്. 10 പ്രഭുക്കന്മാര് വന്നിട്ട് കാനാൻ ദേശം ഒറ്റുനോക്കാൻ മോശ 12 പേരെ അയച്ചു. 12 പേരിൽ 10 പേര് വന്നിട്ട് ഒറ്റുനോക്കിട്ട് വന്ന് ദുർവർത്തമാനമായി പറഞ്ഞത്, ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു, അവരൊക്കെയും അധികായന്മാരാകുന്നു, ജനമെല്ലാം മാവിട്ട് കരയാൻ തുടങ്ങി. 12 പേരെ മോശപ്പെട്ടത്. 10 പേര് പറഞ്ഞു, അവിടുത്തെ ജനങ്ങൾ അധികായന്മാരാണ്, നിവാസികളെ തിന്നുകളയുന്ന ദേശമാണ്, അതുകൊണ്ട് ഒരിക്കലും നമുക്കവിടെ കൈവശമാക്കാൻ കഴിയത്തില്ല, നമുക്കത് പ്രാപിക്കാൻ കഴിയത്തില്ല. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പാലും തേനും ഒഴുകുന്ന ദേശം തരാമെന്ന്. അവര് പറഞ്ഞു, അത് പ്രാപിക്കാൻ പറ്റത്തില്ല. ഇതിന്റെ പേരാണ് ദുർവർത്തമാനം. നിന്നോട് ദൈവം ഒരു വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കഴിവ് കൊണ്ടല്ല നടക്കുന്നത്, ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ് നടക്കുന്നത്. ദൈവം നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കഴിവല്ല കേട്ടോ, അത് നിന്റെ മിടുക്കല്ല, അവന്റെ ശക്തി കൊണ്ടാണ് അവൻ വാക്തത്വങ്ങളെ നിവർത്തിക്കുന്നത്. ആമേൻ. ഇന്ന് ഞാൻ നിങ്ങളെ വിളിച്ചു പറയട്ടെ, ദൈവം നമ്മളൊരു വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് വിശ്വസിച്ച് ആമേൻ പറ. നമ്മുടെ കഴിവ് കൊണ്ടാണ് നടക്കുന്നത്. നമ്മളെക്കാൾ കഴിവുള്ളവരും മിടുക്കന്മാരും എത്ര പേര് അവൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അവൻ എന്തുകൊണ്ട് നിനക്ക് അപകടമുണ്ടായിട്ട് നീ ചാകാഞ്ഞത്? അവൻ നിന്റെ തലയിൽ ഒരു വാക്തത്വമുള്ളത് കൊണ്ടാ, നിന്റെ കുടുംബത്തോടുള്ള ഒരു വാക്തത്വമുള്ളത് കൊണ്ടാ. വിശ്വസിക്കുന്നത് മാത്രം നല്ലൊരു ഹല്ലേലൂയ.
പത്ത് പേര് വന്നിട്ട് പറഞ്ഞു ആ ദേശം നോക്കിയിട്ട് പറഞ്ഞു ഇതൊരിക്കലും എന്ത് ചെയ്തില്ല, നടക്കത്തില്ല. ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുന്നതിൻ്റെ പേരാണ് ദുർവർത്തമാനം. ചിലർക്ക് ദുർവർത്തമാനമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അടുത്ത ആളുടെ കുറ്റം പറയാ, യേശുവിനെ പറയുക, നീ ദുർവർത്തമാനം പരത്തരുത്, ദൈവത്തെ ഭയപ്പെടണം. നിന്നെ വിളിച്ചത് ദുർവർത്തമാനം പരത്താനല്ല, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. ദുർവർത്തമാനം പ്രചരിപ്പിക്കാനുള്ള വ്യക്തിയല്ല നീ, അല്ല, വിളിച്ചവന്റെ സൽഗുണങ്ങളെ പറയാനുള്ളതാ. ചന്ദ്രാമേ പറഞ്ഞാടെ. അപ്പോ വിശ്വാസത്തിനെതിരായി സംസാരിക്കുന്ന എല്ലാ വാക്കുകളും എന്താ? അടുത്ത വ്യക്തി കരം കൊടുത്തെന്ന് പറഞ്ഞാൽ ദുർവർത്തമാനം പരത്തരുത്. ദുർവർത്തമാനം പരത്തിയപ്പോൾ ജനമെല്ലാം പറഞ്ഞ് നമുക്ക് മിസ്സേമിലേക്ക് പോവാം, നമുക്കൊരു നേതാവിനെ ഉണ്ടാക്കിയിട്ട് മിസ്സേമിലേക്ക് പോവാം. ദുർവർത്തമാനം പരത്തിയാൽ കേൾക്കുന്നവൻ പിന്മാറ്റത്തി പോവും, കേൾക്കുന്നവൻ പിന്മാറ്റത്തി പോവും. അപ്പൊ പിന്മാറ്റത്തി ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞവന് ഉത്തരവാദിത്വം പറയേണ്ടി വരും. ചോദം പറയാടെ, ദുർവർത്തമാനം നീ വർത്തിക്കോ, കുഴപ്പമില്ല, നീ നാട് വേണം വർത്തിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷെ നീയും പോകുകയില്ല, കാണാനിൽ കേൾക്കുന്നവനും പോകുകയില്ല. അപ്പോ യോശുവ പറയുന്ന ഒരു പദമുണ്ട്, എനിക്ക് ആ പദം വളരെ ഇഷ്ടപ്പെട്ടു. 14:8 വായിച്ചാട്ടെ. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും. നോക്കേ, യോശുവ പറയുന്ന ഒരു പദം കേട്ടെ, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ, ദൈവം നിന്നിൽ പ്രസാദിച്ചാൽ നീ പോകണ്ട അങ്ങോട്ട്, നിന്നെ അവിടെ കൊണ്ടു ചെല്ലോ. യേശുവിന്റെ നാമത്തിലാ ഇന്ന് പകൽ പരിശുദ്ധന്മാവ് വ്യക്തമായി പറയുന്നു, ആരുടെയൊക്കെ യാത്രയുടെ തടസ്സങ്ങൾ മാറുകയാണ്, നിന്നെ കൊണ്ടെത്തിക്കാത്ത, നിന്നെ ആ യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളെത്തെയും ഉടച്ചു കളയാണ് യേശുവിന്റെ നാമത്തിൽ. അക്കെട്ടുകൾ പൊട്ടണേ. യഹോവ നമ്മൾ പ്രസാദിക്കുന്നെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്ത് കൊണ്ടുചെന്ന് നമുക്കത് തരും. ഉറപ്പുണ്ടോ? ഇന്ന് ഉറപ്പുണ്ടോ? പരിശുദ്ധന്മാവ് ഞാൻ ശക്തമായി വിളിച്ചു പറയാം, നിന്നോട് വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴി അറിയാവുന്നവനാ പറഞ്ഞിട്ടുള്ളത്, അത് നടത്താൻ ശക്തിയുള്ളവനാ പറഞ്ഞിട്ടുള്ളത്, അത് തീർത്തു തരുവാൻ ദൈവത്തിന് കഴിയുക, നിന്നെ അവിടെ കൊണ്ടുചെന്നത് തരാൻ ദൈവ ശക്തനാണ്. അവിശ്വാസത്തിന്റെ ഒരു വാക്കുപോലും പറയരുത്. ഇതുവരെ കൊണ്ടുവന്ന നിന്റെ കഴിവാണോ? ഇതുവരെ നീ എത്തിപ്പെട്ടത് നിന്നെ മിടുക്കാണോ? അല്ലല്ലോ, അവന്റെ കൃപയല്ലേ, അവന്റെ വാക്തത്വമല്ലേ. തുടർന്ന് നടത്താൻ അവന്റെ കരം കുറുകിയിട്ടില്ല, അവന്റെ കരം കുറുകിയിട്ടില്ല. വിശ്വസിക്കുന്നവരെ കരങ്ങളെ ഉയർത്തി നല്ലൊരു ഹാലലിയ പറഞ്ഞാണ്. 10 പേര് നെഗറ്റീവായിട്ട് പറഞ്ഞപ്പോൾ 2 പേര് പോസിറ്റീവായിട്ട് പറഞ്ഞു. 10 പേര് പ്രതികൂലത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ 2 പേര് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് നീ ആരെക്കുറിച്ചാണ് പറയുന്നേ? നിന്റെ വാക്തത്വത്തിൽ തടസ്സം പറയോ? നിന്റെ വാക്തത്വത്തിൽ ദൈവത്തെക്കുറിച്ച് പറയോ? നിന്നെ ഉയർത്താമെന്ന് പറഞ്ഞ ദൈവത്തെ നീ ഉയർത്തുമോ? നിന്റെ ഉയർച്ചക്കെതിരായുള്ള ശത്രുവിനെ കുറിച്ച് നീ പറയുമോ? ഇന്ന് ഞാനൊരു ദൂത വ്യക്തമായി വിളിച്ചു പറയും, നിന്നെ വിളിച്ചത് ശത്രുവിനെ കുറിച്ച് പറയാനല്ല, പ്രതികൂലത്തെക്കുറിച്ച് പറയാനല്ല, നിന്നെ വിളിച്ച ദൈവത്തെ ഉയർത്തുവാനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ചെറു സഹോദരം പറയാടെ. അപ്പോ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിന്റെ വായിൽ നിന്ന് പുറപ്പെടരുത്. ചേർന്നൊരു ഹാലലിയ പറഞ്ഞാടെ. അപ്പൊ ദുർവർത്തമാനം പറഞ്ഞ ഒരെണ്ണവും പ്രഭുക്കന്മാരാണെങ്കിലും വലിയ പുള്ളിക്കാരാണെങ്കിലും കയറിയില്ല കാനാനി, പക്ഷെ ദൈവത്തോട് പറ്റി നിന്ന 2 പേര് കയറി. ഇന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാർ, എത്ര പ്രതികൂലം ഉണ്ടെന്ന് നീ പറയണം, ഇല്ല, എന്നെ വിളിച്ചത് മനുഷ്യനല്ല,
എന്നെ വിളിച്ച മനുഷ്യനല്ല എന്നെ വിളിച്ചത് അവൻ ഏഴ് നക്ഷത്രം വലം കൈ പിടിച്ചവനാ എന്നെ വിളിച്ചിരിക്കുന്നു അവനത് നിവർത്തിക്കാൻ ശക്തിയുള്ളവനാ എന്നെ വിളിച്ചത് പാസ്റ്റർ അല്ല കേട്ടോ എന്നെ വിളിച്ച പ്രവാചകനല്ല എന്നെ വിളിച്ചത് വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനായ നസറായ യേശുവാണ് ഉറച്ചു പറ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ പറ്റും ചേർന്നത് ഹല്ലേലൂയ പറയാടേ അപ്പോ ഒന്ന് വിശ്വാസമുണ്ടെങ്കിലേ ദൈവം പ്രസാദിക്കത്തുള്ളൂ ദൈവം പ്രസാദിച്ചാൽ നമ്മുടെ വാക്തത്വങ്ങളെല്ലാം ദൈവം നിവർത്തിച്ചു തരും ഒരു വാക്തത്വം പോലും നിഷ്ഫലമായി പോകാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിനെ ദർശനത്തിന് അവധി വെച്ചിട്ടുണ്ട് അതതിനെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ് അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം അത് തടയത്തില്ല അത് വഴിയിൽ കാമേ തടഞ്ഞു പോകത്തില്ല അത് വഴിയിൽ ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല കാരണം ദൈവമാണ് പ്രവർത്തിക്കുന്നത് കരമെഴുത്ത് സ്വതം പറഞ്ഞാടെ ഒന്നുകൂടെ ദൈവത്തെ സ്തുതിയാടെ ദൈവം എന്തിനാ നമ്മൾ പ്രസാദിക്കുന്നത് ആവർത്തന പുസ്തകം 30-ാം അധ്യായം 10-ാം വാക്യം വായിക്കുന്നു അവൻ നമുക്ക് നന്മയ്ക്കായിട്ട് പ്രസാദിക്കും ഹല്ലേലൂയ അവൻ നമ്മിൽ നന്മയ്ക്കായിട്ട് വീണ്ടും പ്രസാദിക്കും അപ്പോൾ ദൈവം പ്രസാദിക്കുന്നത് തിന്മയ്ക്കായിട്ടല്ല ദൈവം പ്രസാദിക്കുന്നത് നന്മയ്ക്കായിട്ട് ദൈവം പ്രസാദിക്കുന്നത് ഒരിക്കലും നശിപ്പിക്കാനല്ല ദൈവം പ്രസാദിക്കുന്നത് നന്മയ്ക്കായിട്ടാണ് നമ്മുടെ പ്രവൃത്തികളിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ ഇന്ന് പലരുടെയും പ്രാർത്ഥന ദൈവത്തിന് കൊടുക്കാൻ പേടിയാ ചെറുതോത്രം പറഞ്ഞാട്ടെ നമ്മൾ ചോദിക്കുന്നത് എന്താണെന്ന് നമുക്ക് ബോധ്യമുണ്ടാണ് ശലമോനെ രാജാവാക്കി അപ്പോൾ ശലമോൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് നിന്റെ ഈ അസംഖ്യം ജനത്തിന് ന്യായപാലനം ചെയ്യാൻ ജ്ഞാനവും വിവേകമുള്ള ഹൃദയം എനിക്ക് തരണം ആ പ്രാർത്ഥന ദൈവത്തിന് പ്രസാദമായി ആ പ്രാർത്ഥന ദൈവത്തിന് ഇഷ്ടപ്പെട്ടു ദൈവം പറഞ്ഞു ഇവൻ്റെ പ്രാർത്ഥന എനിക്ക് പ്രസാദമായതുകൊണ്ട് ജ്ഞാനവും വിവേകവും മാത്രമല്ല ഇവന് ആരോഗ്യം ഞാൻ കൊടുക്കും ഇവന് സമ്പത്ത് ഞാൻ കൊടുക്കുക ഇവന് ദീർഘായുസ് കൊടുക്കുക ഇവന് ശത്രുക്കളെ നിഗ്രഹിക്കാനുള്ള ശക്തി കൊടുക്കുക ആർക്കുമില്ലാത്ത വിവേകം ഞാൻ ഇവന് കൊടുക്കുക ഇവൻ്റെ മുമ്പില്ലാത്ത രാജാക്കന്മാരോ ഇവൻ്റെ പിൻപ് ആർക്കുമില്ലാത്തതോ ഞാൻ ഇവന് കൊടുക്കാൻ പോകാം അപ്പം നമ്മൾ ദൈവം പ്രസാദിക്കണം നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കണം നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്യണം പ്രസാദിക്കണം ദൈവം നന്മയ്ക്കായിട്ട് പ്രസാദിക്കും നമ്മൾ ദൈവം പ്രസാദിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്മയ്ക്കായിട്ടാണ് പ്രസാദിക്കുന്നത് അപ്പോൾ ഒരിക്കലും ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് ദൈവമുണ്ടെന്ന് വിശ്വസിച്ചാൽ നിന്നിൽ ദൈവം പ്രസാദിക്കും പ്രസാദിക്കുന്നത് നന്മയ്ക്കായിട്ടാണ് ചെറുത് ചോദ്യം വരാടെ ശലമോൻ്റെ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിച്ചതുകൊണ്ട് മുമ്പുണ്ടായ രാജാക്കന്മാർക്കില്ലാത്തത് അവന് ദൈവം കൊടുത്തു ശേബ രാജ്ഞി അവൻ്റെ എഴുന്നള്ളത്ത് കണ്ടിട്ട് അവൾ അമ്പരന്ന് പോയി അവൾ ശലമോനോട് പറഞ്ഞിങ്ങനെയാണ് ഞാൻ കേട്ടതിലും അധികമാണ് ഞാൻ ഇവിടെ വന്ന് കണ്ടിരിക്കുന്നത് ഞാൻ കേട്ടതിൻ്റെ ആമേശ്വരം ഒരംശം പോലും നിന്റെ ആമേ എഴുന്നള്ളത്തിൻ്റെ ഒരു നന്മയുടെ ഒരു അംശം പോലും ഞാൻ കേട്ടില്ല ഞാൻ കേട്ടതിനേക്കാൾ വലുതാണ് ഞാൻ കണ്ടിരിക്കുന്നത് ദൈവം പ്രസാദിച്ചാൽ വന്ന് കാണുന്നത് കേട്ടതിനേക്കാൾ വലുതാ ഇന്ന് പലർത്ത് സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ കേൾക്കുന്ന വലുതാ കാണുന്ന ഒന്നുമില്ല ചേർന്ന് സ്വതം പറഞ്ഞാടെ എന്നാൽ ദൈവം പ്രസാദിച്ചാൽ കേട്ടതിനേക്കാൾ വലുത് ദൈവം കാണിക്കും കരങ്ങളെ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാടെ ഒന്നുകൂടെ കർത്താവിനെ ശക്തിയോടെ സ്തുതിച്ചാടെ അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് ജീവിക്കണം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് ജീവിക്കണം 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം വായിച്ചാടെ അവൻ എന്നെ വിശാലത്തിലേക്ക് കൊണ്ടുവന്നു എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു അപ്പോ ദൈവം പ്രസാദിച്ചാൽ നമ്മളെ വിടുവിക്കും ദൈവം പ്രസാദിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഊരാ കുടുക്കാണ് നിന്നെ കെട്ടിയതെങ്കിലും ആ കുടുക്കിനകത്ത് നിന്ന് ദൈവം അത്ഭുതകരമായി നിന്നെ വിടുവിക്കും നിനക്കെതിരെ എത്ര പ്രശ്നങ്ങൾ പിശാച് കൊണ്ടുവന്നിട്ടാലും അതിനകത്ത് നിന്ന് അത്ഭുതകരമായി ദൈവം വിടുവിക്കും എന്റെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ് അവൻ നിന്നിൽ പ്രസാദിക്കണം സെപ്റ്റംബർ 1-ാം തീയതി ഞാൻ ആശുപത്രി കഴിഞ്ഞ് പനിയായി കിടന്നതാണ് പക്ഷേ എനിക്ക് അതിൽ നിന്നും കൗണ്ട് കുറഞ്ഞായിരുന്നു അന്ന് കൗണ്ട് കുറഞ്ഞു വന്നു ഡോക്ടർമാർക്കും എല്ലാവർക്കും വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും സംശയമായിരുന്നു വേറെ അസുഖമായിരുന്നു അത് ഏതായാലും
फास्टमें वह फैट प्रार्थिक अलग आ प्रथन इंपेल मिड़ीपी आंसर आल पर प्रार्थन मैं अनुग्रह कंभव दैवनाम महत्व कई रुसमको वाले अगर भारत या कारण या कुंब ओरों रोगता भारपयू अब चेटन रुस मुंब ब्लड कौंड कुन इले रोग पक्षे अब मेडिकल कॉलेज आर्म रोग कंपिड़ा कहने अब मरकन रुस वाले अगर भारत आई अंत पास्ट विजु पास्टे प्रतिसंधि ऐसी पनी अब रोग कंपिड़ी കൗണ്ട് കുറയാന്ന് പറയുന്നുണ്ട് അപ്പോൾ 10 20 പേരുടെ ബ്ലഡ് ഈ ശരീരത്തിൽ കേറ്റിയിട്ടും യാതൊരു മാറ്റവുമില്ല യാതൊരു മാറ്റവുമില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് പാസ്റ്ററെ വിളിച്ച് പറഞ്ഞു പാസ്റ്റർ ഇതുപോലെ ഇങ്ങനെ ഒരു രോഗമാണെന്ന് പറഞ്ഞു പെട്ടെന്ന് രാത്രി പാസ്റ്റർ പ്രാർത്ഥിച്ച് അന്ന് മുതൽ വലിയൊരു വിടുതലായിരുന്നു ചേട്ടന്റെ ശരീരം എങ്കിലും എന്നാ ചേട്ടന് വളരെ ഭാരമായിരുന്നു ഈ റിസൾട്ട് കിട്ടിയില്ലല്ലോ അപ്പോൾ ക്യാൻസർ ആയി ക്യാൻസർ അപ്പോൾ ഞാൻ എന്നാ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ എന്നാ അപ്പം എന്താ രോഗം എന്ന് ചോദിച്ചു അപ്പോൾ അവര് പറഞ്ഞു 99% ക്യാൻസർ ആണെന്ന് പറഞ്ഞു അതുകൊണ്ട് എന്ത് റിസൾട്ട് വന്നാലും നിങ്ങൾ താങ്ങാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് പറഞ്ഞു ദൈവകൃപയാൽ പിന്നെ ഞാൻ റിസൾട്ട് കിട്ടിയപ്പോൾ യാതൊരു കുഴപ്പവുമില്ല ആമേൻ ആമേൻ ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ക്യാൻസർ ആണെന്ന വളരെ ഭാരത്തോടെ അദ്ദേഹം ഇവിടെ കടന്നു വന്നു വളരെ ദുഃഖത്തിലായിരുന്നു താനും തൻ്റെ കുടുംബവും എന്നാൽ അത്ഭുതകരമായിട്ട് ഓരോ ദിവസവും വിളിച്ചു പറയാൻ ഭാഷയെ കൗണ്ടായില്ല നമ്മനെ കൗണ്ടാകും പേടിക്കണ്ട കൗണ്ടാകും ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ ആമൻ ക്യാൻസർ എന്ന രോഗം തൻ്റെ ശരീരത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റോടുകൂടെ സാക്ഷ്യം പറയാൻ ദൈവം സഹായിച്ചു നമുക്ക് പ്രിയമുള്ളവരെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സൗഖ്യമാക്കേണ്ടതിന് കർത്താവിൻ്റെ വിടുതൽ നമ്മുടെ മേൽ വ്യാപരിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം ഇന്ന് നിങ്ങളിൽ ദൈവം പ്രസാദിച്ച് നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചതിലും നിന്നിച്ചതിലും അത്യന്തപരമായിട്ട് കർത്താവ് ചെയ്തു തരും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ ഇവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗികൾ ഇപ്പോൾ തന്നെ സുഖമാകട്ടെ എല്ലാ കടബാധ്യതകളും മാറട്ടെ കർത്താവേ കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ദൈവിക വിശുദ്ധ ജീവിതം ഇവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രതികൂലങ്ങളും ഇവരെ വിട്ട് മാറുവാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രതിസന്ധികളും ഇവരെ വിട്ട് മാറുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവ മഹത്വം ഇവരിൽ വെളിപ്പെടട്ടെ ദൈവ കൃപ ഇവരിൽ വെളിപ്പെടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു ഇതുവരെ കാണാത്തൊരു ദൈവിക നന്മ ഈ കുടുംബങ്ങൾ കാണട്ടെ ഈ വ്യക്തികൾ കാണട്ടെ ജോലി നഷ്ടപ്പെട്ടവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാം പുതിയ ജോലികൾ തുറന്നു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഭവനം നഷ്ടപ്പെട്ടവർക്ക് പുതിയ ഭവനങ്ങൾ ഉണ്ടാകട്ടെ തലമുറകൾ നഷ്ടപ്പെട്ടവർക്ക് തലമുറകൾ മടങ്ങി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഈ വർഷത്തിൻ്റെ അവസാനം നഷ്ടങ്ങളെ തിരിച്ചു പിടിക്കുന്ന ദിവസങ്ങളാക്കി ദൈവം മാറ്റുന്നതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ ഞാനിവരെ അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ പ്രിയമുള്ളവരെ അടുത്ത 28, 29, 30 മൂന്ന് ദിവസം ഉപവാസ പ്രാർത്ഥനയും 31-ാം തീയതി പുതുവത്സര ശുശ്രൂഷയും കോട്ടയം ഡെലിവറൻസ് ചർച്ചിൽ നടക്കുന്നു നിങ്ങളെല്ലാവരെയും ആ ഉപവാസ പ്രാർത്ഥനയിലേക്കും പുതുവത്സര ശുശ്രൂഷയിലേക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തു നമുക്കൊരുമിച്ച് ആത്മാവിൽ 2016 പ്രവേശിക്കാം ദൈവം നിങ്ങളെ ധാരാളം സഹായിക്കട്ടെ 2016 യേശുവിനോട് കൂടെ പുതുവത്സര ശുശ്രൂഷ December 31 വ്യാഴാഴ്ച വൈകിട്ട് 7 മുതൽ 1 മണി വരെ പാസ്റ്റർ ഷാജൻ ജോർജ് നിങ്ങൾക്കായി പുതുവത്സര സന്ദേശം നൽകുന്നു ഈ പുതുവർഷം നമുക്ക് യേശുവിനോട് കൂടെ ആരംഭിക്കാം കടന്നുവരുവിൻ അനുഗ്രഹം പ്രാപിക്കും